ഒന്നമോ ഭഗവതേ സൈശ്വരായ സ്കാർഫിൻ്റെ ഭാരം. സേവാദൾ അംഗങ്ങൾക്ക് സ്കാർഫും ബാഡ്ജും നേരിട്ട് നൽകിയ വേളയിൽ ഭഗവാൻ അരളിയ അമൃതമൊഴികൾ. പ്രശാന്തി നിലയത്തിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ വേണ്ട മനഃസ്ഥിതിയെപ്പറ്റി സംസാരിക്കുവാനാണ് എല്ലാവരെയും ഞാൻ ഇന്നിവിടെ വിളിപ്പിച്ചത്. ഞാൻ തന്നെയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അത് ഭാഗ്യം തന്നെയാണ്. ഉപനയനത്തിനും ശിവരാത്രി ഉത്സവത്തിനുമായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ആയിരങ്ങളിൽ പലരും ഈ സന്ദർശനത്തിനായി നൊന്തു പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ദൃഷ്ടിയിൽ പെട്ടത് നിങ്ങൾ മാത്രം. ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്തു. സന്നദ്ധ പ്രവർത്തനം എന്നാൽ ആവേശത്താലുള്ള എടുത്തിയാട്ടമല്ല. അഗാധമായ ശിക്ഷണവും പരിശീലനവും വിനയവുമില്ലെങ്കിൽ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കാത്ത ഒന്നാണിത്. ബാഡ്ജ് ഷട്ടിൽ കുത്തിയാൽ മാത്രം നിങ്ങളുടെ ഒരുക്കം പൂർത്തിയാകുന്നില്ല. ഒന്നാമതായി നിങ്ങൾ ഇതിൻ്റെ വിലയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. നേതാവിനെ അനുസരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ആജ്ഞ ഒരുത്തരവ് എന്നതിനേക്കാൾ മാർഗദർശനമാണ്. ഗീതയിൽ കൃഷ്ണൻ താൻ എന്തുകൊണ്ട് എന്തിനു വേണ്ടി എന്നൊക്കെ ധാരാളം വിശദീകരണം നൽകുന്നുണ്ടെങ്കിലും ഗീത കൃഷ്ണൻ്റെ ആജ്ഞയായിരുന്നു. അർജുനൻ കൃഷ്ണനിൽ പരിപൂർണമായി ശരണാഗതി നേടി. അതുകൊണ്ട് കൃഷ്ണന് അച്ചടക്കത്തെപ്പറ്റി അർജുനനെ പഠിപ്പിക്കേണ്ടി വന്നില്ല. എന്നിട്ടും യുദ്ധം ചെയ്യുവാനുള്ളതിൻ്റെ ന്യായീകരണം അർജുനനെ ബോധിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രത്യേക രീതിയിൽ പെരുമാറണമെന്ന് പറയുന്നതിൻ്റെ കാരണവും മറ്റു രീതിയിൽ പെരുമാറരുത് എന്നതിൻ്റെ യുക്തിയും അറിഞ്ഞിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരോട് പ്രേമം വളർത്തണം. സേവാദൾ മേലധികാരിയാണെന്ന് ചിന്തിക്കരുത്. ആരെയും അവജ്ഞയോട് വീക്ഷിക്കരുത്. നിങ്ങൾക്കെന്നോട് പ്രേമമുണ്ടെങ്കിൽ എല്ലാവരോടും പ്രേമമുണ്ടാകും. കാരണം സായി എല്ലാവരിലുമുണ്ട്. നിങ്ങൾ ഭജനയിൽ പാടുന്നില്ലേ, എല്ലാം സായിമയം, ജഗത്താകെ സായിമയമെന്ന്? അപ്പോൾ ഈ സായിയെ മാത്രമായി നിങ്ങൾ എങ്ങനെ പ്രേമിക്കും? ഈ പ്രാർത്ഥനാ മുറിയിൽ സ്വാമിയുടെ അനവധി ചിത്രങ്ങളുണ്ട്. അവ ഓരോന്നും ഞാനാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നു. ആരെങ്കിലും അതിലൊന്നിനെ ദുഷിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടപ്പെടുമോ? നിങ്ങൾ എൻ്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് ആശ്ചര്യത്തോടെ ഓ സ്വാമി എന്ന് വിളിച്ച് ആനന്ദിക്കുന്നു. ഓരോ ജീവിയും ഞാനാണ്, എല്ലാം സായിമയം. അത് കാരണം നിങ്ങൾ ആരോടെങ്കിലും വെറുപ്പോടെ പെരുമാറിയാൽ എന്നോട് വെറുപ്പ് കാണിക്കുകയാണ്. നിങ്ങൾ ആരെയെങ്കിലും അധിക്ഷേപിച്ചാൽ എന്നെ അധിക്ഷേപിക്കുന്നത് തന്നെ. നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും അവരോട് പെരുമാറുക. നിങ്ങളുടെ പ്രേമത്തിൻ്റെ മാനദണ്ഡം അതായിരിക്കണം. പൊരിവെയിലോ ഇരുട്ടിലോ വിഷമിച്ചു നിൽക്കുന്നവരെ, അവശരായവരെയും കാഴ്ചയ്ക്കും കേൾവിക്കും വിഷമമുള്ളവരെയും ഇടമുണ്ടാക്കി വേദിക്കരികിലെത്തിക്കുക. പ്രായം കുറഞ്ഞവരുടെ ഇരിപ്പിടങ്ങൾ ഒഴിവാക്കി വേണം അവശരെ സഹായിക്കാൻ. ഓഡിറ്റോറിയത്തിലോ ഭജന ഹാളിലോ ബാഡ്ജ് ധരിച്ച് നടക്കുന്ന നിങ്ങൾ പ്രത്യേക അവകാശവാദങ്ങൾ ഉന്നയിക്കരുത്. ആദ്യം വന്നവർക്ക് ആദ്യ സന്ദർഭം കൊടുക്കണം. വാദപ്രതിവാദം നടത്താതെ അത് നിർവഹിക്കണം. ഇടമുള്ളിടത്തെല്ലാം ആളുകൾ ശാന്തരായിരിക്കട്ടെ. ഓരോരുത്തരും എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പിടത്തിന് അവകാശം പറയട്ടെ. ഓഡിറ്റോറിയത്തിലല്ല അവകാശം കണ്ടെത്തേണ്ടത്. സന്നദ്ധ ഭടന്മാർ സഹായവിളി കാത്തു നിൽക്കാതെ അവ അന്വേഷിച്ച് ചുണയും ചൊടിയുമായി എത്തണം. അപ്പോൾ സേവന സന്ദർഭങ്ങൾ ചുറ്റിനും കണ്ടെത്താം. മറ്റുള്ളവർ സഹിക്കുന്ന വേദനയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നത് കരിങ്കല്ലുപോലുള്ള ഹൃദയമൂലമാണ്. അലസമായ ജീവിതത്തിനുള്ള അനുമതി പത്രമല്ല ഞാൻ തന്ന ബാഡ്ജ്. ഇതിനർത്ഥം കഠിനമായ അനുഷ്ഠാനത്തിനും സുഖങ്ങൾ ത്യജിക്കുന്നതിനും കഠിനാധ്വാനം ചെയ്യുന്നതിനും ഉറക്കം വെടിയുന്നതിനും ത്യാഗത്തിനും നിങ്ങൾ തയ്യാറാകണമെന്നാണ്. മൃദുവായ ജീവിതം കാംക്ഷിക്കുന്നവർ സന്നദ്ധ സേവനത്തിന് പറ്റിയവരല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി ചുരുക്കുക. നിങ്ങളുടെ വിജയത്തെപ്പറ്റി പറയുന്നത് മറ്റുള്ളവരിൽ അസൂയ വളർത്താനായിരിക്കരുത്. നിങ്ങൾ അന്യരെ സ്നേഹിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കത്തക്ക വണ്ണം നിങ്ങൾ നല്ലവരായിരിക്കണം. കഷ്ടപ്പെടുന്നവരെയും നിരാശരെയും അവശരെയും സമാധാനിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ശക്തി പകരുക, അറിവുള്ളവരാക്കുക. ഇതിനായി നിങ്ങളെ ഒരുക്കുകയാണിവിടെ. ഞാൻ തന്നിരിക്കുന്ന ഈ സന്ദർഭം വ്യക്തിപരമായ അഭിവൃദ്ധിക്കും സാധനയ്ക്കുമുള്ള ആഹ്വാനമായി കരുതൂ. ഈ സന്ദർഭത്തിന് വേണ്ടി ആയിരങ്ങൾ കാത്തിരിക്കുമ്പോൾ അത് ലഭിച്ച നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്! നിങ്ങളുടെ ചുമതല എത്ര മഹത്തരമാണ്! ഇവിടം ഒരു പണിപ്പുരയാണ്. തകരാറിലായ മനസ്സുകളും ഹൃദയങ്ങളും അറ്റകുറ്റപ്പണിക്കായി എൻ്റെ സമീപം എത്തുന്നു. സാധാരണ പണിപ്പുരകളിൽ കൂടം കൊണ്ടടിക്കുന്ന ശബ്ദവും ചക്രങ്ങളുടെ കിലങ്ങുന്ന ശബ്ദവും യന്ത്രങ്ങളുടെ മുഴക്കവും ചെങ്ങലക്കിലുക്കവുമാണ് കേൾക്കാൻ കഴിയുക. പ്രശാന്തി നിലയത്തിലാട്ടെ ഈശ്വരനാമജപം മാത്രമേ ഉണ്ടാകാവൂ. അതേ അനുവദിച്ചിട്ടുമുള്ളൂ. പുതിയ യന്ത്രഭാഗങ്ങൾ പിടിപ്പിച്ചും പെയിൻ്റടിച്ചും പുത്തൻ കാറുകൾ പോലെ നിങ്ങൾ പുറത്തിറങ്ങും. ഒരു കുഴപ്പവുമില്ലാതെ
ഭംഗിയായി മൈലുകളോളം യാത്ര ചെയ്ത് തളർന്നവരും മടുപ്പ് വന്നവരും അല്ലെങ്കിൽ ദീർഘയാത്രയ്ക്കൊരുങ്ങുന്നവരും ഈ സ്ഥലം ഒരു പണിപ്പുരയായി കാണണം. സേവാസാധനയ്ക്ക് ആഗ്രഹിക്കുന്നവരോട് സ്വാമി അരുളുന്നു, സേവനത്തിനുള്ള അവസരം തേടി കണ്ടെത്തണം. ഒരു കഥ കേൾക്കൂ. രാത്രി, കനത്ത മഴ. ആ കൊച്ചു വീടിന്റെ കഥയിൽ ആരോ തട്ടുന്ന ശബ്ദം. ആരോ മഴ നനഞ്ഞു വന്നതാ, തുറക്കണ്ട, നമുക്ക് രണ്ടുപേർക്ക് കിടക്കാനല്ലേ ഇതിലിടമുള്ളൂ. ശബ്ദം കേട്ട് ഭാര്യ പറഞ്ഞു, സാരമില്ല, തുറക്കാം. മൂന്ന് പേർക്ക് ഇരിക്കാൻ ഇതിലിടമുണ്ടല്ലോ. ഭാര്യ വാതിൽ തുറന്നു. നനഞ്ഞു കുളിച്ച ഒരു ചെറുപ്പക്കാരൻ. അയാൾ അകത്തു കയറി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും കഥയിൽ ആരോ മുട്ടുന്ന ശബ്ദം. ഇനി തുറക്കണ്ട, നമുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാനല്ലേ ഇതിലിടമുള്ളൂ. വന്നു കയറിയ ചെറുപ്പക്കാരൻ ഓർമ്മിപ്പിച്ചു, അത് സാരമില്ല, നമുക്ക് നാലു പേർക്ക് ഇതിൽ നിൽക്കാൻ കഴിയുമല്ലോ, ഗൃഹനാഥൻ പറഞ്ഞു. അയാൾ വാതിൽ തുറന്നു. ഒരു വൃദ്ധൻ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഗൃഹസ്ഥന്റെ അനുവാദത്തോടെ അയാൾ അകത്തു കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കഥകിൽ ആരോ മുട്ടി. അയ്യോ, തുറക്കല്ലേ, ഇതിനുള്ളിൽ കയറാൻ പോലും ഇനിയും ആർക്കും ഇടമില്ല. ഒടുവിൽ കയറി വൃദ്ധൻ പറഞ്ഞു, സാരമില്ല, കഥവ് തുറക്കൂ. ഗൃഹസ്ഥൻ പറഞ്ഞു, കഥവ് തുറന്നു. ഒരാൾ നനഞ്ഞു വിറയ്ക്കുന്നു. വീട്ടുടമ പറഞ്ഞു, സുഹൃത്തേ, ഇനിയും ഇതിനുള്ളിൽ ഒരാൾക്ക് നിൽക്കാൻ പോലും ഇടമില്ല. പക്ഷേ വിഷമിക്കണ്ട, ഞാൻ ഇത്ര നേരം മഴ നനയാതിരിക്കുകയായിരുന്നല്ലോ. ഇനിയും താങ്കൾ ഇവിടെ ഇരിക്കൂ, ഞാൻ പുറത്ത് നിൽക്കാം. സേവനം ചെയ്യാൻ ഒരു കാരണമെങ്കിലും കണ്ടെത്തുന്നതാണ്. സേവനത്തിൽ നിന്നൊഴിയാനായി ആയിരം തടസ്സങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ നന്ന്, അതാണ് ശരിയായ സേവനം. സേവ നമ്മെ സംരക്ഷിക്കുകയാണ്. ഭഗവാൻ ബാബയ്ക്ക് പലരും തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിച്ചുകൊണ്ട് കത്തെഴുതാറുണ്ട്. വിദ്യാർത്ഥികളും ബാബയ്ക്ക് കത്ത് നൽകാറുണ്ട്. ഒരിക്കൽ ഭഗവാൻ തന്റെ വിദ്യാർത്ഥികളോടായി പറഞ്ഞു, ഇനി മുതൽ ഞാൻ ആരുടെയും കത്ത് വാങ്ങുന്നതല്ല. അത് കേട്ട് കുട്ടികൾ വിഷമത്തിലായി. കത്ത് വാങ്ങണമെന്ന് അവരുടെ അധ്യാപകരിൽ ഒരാൾ പ്രാർത്ഥിച്ചു. സ്വാമി ചോദിച്ചു, എന്തിനാണ് ഞാൻ കത്ത് വാങ്ങുന്നത്? സ്വാമി, കുട്ടികൾക്ക് എന്തെങ്കിലും അടിയന്തര ആവശ്യങ്ങൾ ഉണ്ടായാൽ ഭഗവാനെ അറിയിക്കാൻ മറ്റെന്ത് വഴിയാണുള്ളത്? അതിനാൽ ദയവായി സ്വാമി കത്ത് വാങ്ങണേ. ഭഗവാൻ ബാബ പറഞ്ഞു, എന്റെ ഭക്തന്മാർക്ക് അടിയന്തര ഘട്ടം എന്നൊന്ന് ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ആ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഭക്തനെ സംരക്ഷിക്കാൻ ആ ദിക്കിലെത്തിയിരിക്കും. ഈശ്വരനെ ശരണം പ്രാപിച്ച ഒരവന് ഒരിക്കലും ഒരു അടിയന്തര ആവശ്യം ഉണ്ടാകില്ല. നവജാത ശിശുവിന്റെ സമസ്ത കാര്യങ്ങളും തിരക്കിക്കൊണ്ട് മാതാപിതാക്കൾ കാവൽ നിൽക്കും പോലെ അതിനേക്കാൾ ജാഗ്രതയായിട്ടാണ് സായീശ്വരൻ ഭക്തന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നു, എന്റെ ഭക്തന് വേണ്ടുന്നതെല്ലാം അവൻ ചോദിക്കാതെ തന്നെ ഞാൻ കൊടുക്കും. കൊടുത്തവ അവന് വേണ്ടി ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ, ഭഗവാൻ പറഞ്ഞ വഴിയിലൂടെ സത്യസന്ധമായി സഞ്ചരിക്കുക, അത്രമാത്രം. ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡിൽ ഭഗവാനത്തിനെത്തി മടങ്ങുന്ന സമയം ഒരു വിദേശി കുറച്ചുറക്കെ സായിരാമെന്ന് വിളിച്ചു. ഭഗവാൻ തിരിഞ്ഞു നോക്കി, പുഞ്ചിരിച്ചു, പിന്നെ സമീപം ചെന്നു, എന്തെന്ന് തിരക്കി. അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്വാമി, സ്വാമിയുടെ മനസ്സ് എനിക്ക് 10 നിമിഷത്തേക്ക് തരൂ. അത് വേണ്ട ബംഗാരു, ഭഗവാൻ വാത്സല്യത്തോട് അരുളി. പക്ഷേ ആ ഭക്തന്റെ പ്രാർത്ഥന തീവ്രമായിരുന്നു. അപ്പോൾ ഭഗവാൻ അയാളുടെ ശിരസ്സിൽ സ്പർശിച്ചു. അടുത്ത നിമിഷം അയാളുടെ മുഖം വിവശമായി. പിന്നെ അതിയായ പരിഭ്രമത്തോടെ കടുത്ത അസ്വസ്ഥതയോടെ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. സൈറാം, സ്വാമി, ഇത് മാറ്റൂ, മാറ്റൂ. അതിദയനീയമായ ആ അപേക്ഷ തുടർന്നപ്പോൾ ഭഗവാൻ അയാളെ ഒന്നുകൂടി സ്പർശിച്ചു. അതോടെ അയാൾ ശാന്തനായി. പക്ഷേ എന്തോ വലിയൊരു അത്യധ്വാനം കഴിഞ്ഞതുപോലെ അയാൾ തീർത്തും തളർന്നു പോയിരുന്നു. വൈകുന്നേരം ഭഗവാൻ ദർശനത്തിനെത്തി. വിദേശി ഭക്തന്റെ സമീപം ചെന്നു, പുഞ്ചിരിച്ചു. അയാൾ തിരിച്ച് ചിരിക്കാൻ പോലും അശക്തനായിരുന്നു. സ്വാമിയുടെ നിർദ്ദേശപ്രകാരം അയാൾ രാവിലെ സംഭവിച്ചത് വിവരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലോകം മേൽപ്പറഞ്ഞ സംഭവം അറിഞ്ഞതും. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും വീണ്ടും സ്വാമിയുടെ മനസ്സിനായി പ്രാർത്ഥിച്ചപ്പോൾ സ്വാമി തൃക്കരം എന്റെ ശിരസിൽ വെച്ചു. ആ നിമിഷം ഈ ഹാളും ജനങ്ങളും നേർത്ത് നേർത്ത് ഇല്ലാതായിപ്പോയി. ലോകം മുഴുവനപ്പോൾ എനിക്ക് ദൃശ്യമായതുപോലെ ലോകത്തുള്ള ഓരോരുത്തരും ഈശ്വരനോട് ഓരോ കാര്യങ്ങൾക്കായി കേഴുന്നു, അതിദയനീയമായി നിലവിളിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദുഃഖിതരുടെ, പീഡിതരുടെ, രോഗികളുടെ ദയനീയമായ കരളുരുക്കുന്ന നിലവിളി എൻ്റെ ചെവിയിൽ തുടർച്ചയായി മുഴങ്ങിത്തുടങ്ങി. എനിക്ക് സമനില നഷ്ടപ്പെട്ടു. ഈ ദുഃഖപ്രപഞ്ചം എൻ്റെ തല പുലർക്കുമെന്ന് തോന്നിപ്പോയി. ഞാനതാണ് ഉടൻ തന്നെ സ്വാമിയുടെ സഹായത്തിനായി പ്രാർത്ഥിച്ചത്. അപാര കരുണാമൂർത്തിയായ ബാബ എന്നെ പൂർവ്വസ്ഥിതിയിലാക്കി എന്നിൽ കൃപ ചൊരിഞ്ഞു. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്കാർക്കും മനസ്സിലാകാത്ത ഭാവത്തിൽ വെള്ളത്തിൽ കിടക്കുന്ന വള്ളം എന്നതുപോലെ നിങ്ങൾക്കിടയിൽ ഈ ദുഃഖസാഗരത്തിൽ എന്നെ അതിനൊന്നും സ്പർശിക്കാൻ അനുവദിക്കാതെ നിങ്ങൾക്കായി പുഞ്ചിരിയും തൂകി ഞാൻ നീങ്ങുകയാണ്. ഈ സംഭവം നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നു.
ഈശ്വരൻ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും ആ പുഞ്ചിരിയുടെ പിന്നിൽ തൻ്റെ കോടിക്കണക്കിന് മക്കളുടെ ദുഃഖം കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രേമപൂർവ്വം സേവനം ചെയ്യുന്നവൻ്റെ കരങ്ങൾ ഈശ്വരൻ്റെ കരങ്ങൾ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് അവരിലൂടെ അത് ചെയ്യുന്നത്. ഇക്കാര്യം നാം മനസ്സിലാക്കണം. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. 6 മക്കളുള്ള ഒരമ്മ രാത്രിയിൽ ഇളയ കുഞ്ഞിന് പനി വന്നു. അമ്മ എഴുന്നേറ്റ് കുഞ്ഞിനെ തോളിലിട്ട് താരാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കവേ മറ്റൊരു കുട്ടി ഉണർന്നു എന്ന് കരുതുക. ആ കുട്ടിയും കരയാൻ തുടങ്ങി. പാവം അമ്മ എന്ത് ചെയ്യും? അപ്പോൾ മൂത്ത മകൻ ഉണർന്നെഴുന്നേറ്റ് കരയുന്ന ഒരു കുട്ടിയെ പരിചരിക്കാനും ഉറക്കാനും സഹായിക്കുകയാണെന്ന് കരുതുക. എന്തായിരിക്കാം അപ്പോൾ അമ്മയുടെ മനോനില? തൻ്റെ മൂത്ത മകനെ ഓർത്ത് എന്തൊരു അഭിമാനവും സന്തോഷമായിരിക്കും അമ്മയ്ക്കുണ്ടായിരിക്കുക. മാത്രമല്ല, സ്വന്തം ഉറക്കം കളഞ്ഞ് കൊച്ചനുജനെ പരിചരിക്കുന്ന മൂത്ത മകനിൽ അമ്മ അറിയാതെ അമ്മയുടെ വാത്സല്യം ഒഴുകും. മകന്റെ ഉറക്കം നഷ്ടപ്പെട്ടതിലുള്ള വിഷമവും അമ്മയ്ക്കുണ്ടാകും. ശരിയല്ലേ? ഇതുതന്നെയാണ് സായി മാതാവിൻ്റെ നില. സ്വാമി സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അമ്മയാണ്, 1000 അമ്മമാരുടെ പ്രേമം പേറുന്ന അമ്മ. ഓരോ ദുഃഖിതൻ്റെയും കണ്ണീർ നാം തുടയ്ക്കുമ്പോൾ സായി മാതാവിൻ്റെ കണ്ണീരാണ് നാം തുടയ്ക്കുന്നതെന്ന് ഓർക്കുക. അങ്ങനെ സേവനത്തിൽ മുഴുകാൻ ഭഗവാൻ നമുക്ക് വിവേകം നൽകട്ടെ. ഒരു ഉദാഹരണം നോക്കാം. ഒരിക്കൽ ചീഫ് എയർ മാർഷൽ ഭാര്യയോടൊപ്പം പുട്ടപർത്തിയിലെത്തി. ഭഗവാൻ അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. സ്വാമി എയർ മാർഷൽ ചീഫിൻ്റെ ഭാര്യയോട് ചോദിച്ചു, നീ എന്നാണ് വന്നത്? കഴിഞ്ഞ മാസമാണ് സ്വാമി, അവർ പറഞ്ഞു. ഓ, അത് ശരി. ഭഗവാൻ എയർ മാർഷലിനോട് ചോദിച്ചു, നീ എന്നാണ് വന്നത്? ഇന്ന് രാവിലെയാണ് സ്വാമി, അദ്ദേഹം പറഞ്ഞു. സ്വാമി ചോദിച്ചു, അതെങ്ങനെ? നീ ഇന്ന് രാവിലെ വന്നു, ഭാര്യ കഴിഞ്ഞ മാസവും. ഉടൻ ആ മഹതി പറഞ്ഞു, സ്വാമി, ഞാൻ കഴിഞ്ഞ മാസം ഡൽഹിയിൽ നിന്നും പ്രശാന്തി സേവയ്ക്ക് വന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. ഓ, അത് ശരി. ഭഗവാൻ തലയാട്ടി. അവർ പറഞ്ഞു, ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു എനിക്ക് സേവ. നീ അവിടെ എന്താണ് ചെയ്തത്? ഭഗവാൻ തിരക്കി. നിലം തുടക്കുകയായിരുന്നു സ്വാമി. നോക്കൂ, എത്ര ഉന്നതമായ അവസ്ഥയിൽ ജീവിക്കുന്നവർ. എത്രയോ പേർ ഇവരുടെ ജോലി ചെയ്യാനായി ഇവരുടെ വീട്ടിൽ നിൽക്കുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിലം തുടയ്ക്കാൻ ഇവർ വന്നിരിക്കുന്നു. ഈ ദാസ മനോഭാവമാണ് സേവയുടെ രഹസ്യം. ഇതിനാണ് ഭഗവാനെ സേവ ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എനിക്ക് വയ്യ, എന്തിനതിനായി ഭഗവാൻ നമ്മെ നിർബന്ധിക്കുന്നു? നമുക്കിങ്ങനെയൊക്കെ തോന്നാം. ഭഗവാൻ പറഞ്ഞു, അഹന്ത കളയാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല കുഞ്ഞേ. ഇതിലൂടെ ഏറ്റവും മഹനീയ ഗുണമായ വിനയം നേടാൻ നിനക്ക് സാധിക്കൂ. അഹന്ത കളയാൻ സേവയെ വഴിയുള്ളൂ. സേവ ചെയ്യാൻ ഒരുങ്ങുന്നവന് അഹന്ത ഉപേക്ഷിക്കാതെ തരമില്ല. അഹന്ത കളയാതെ നിനക്ക് നന്നായി സേവ ചെയ്യാനും സാധ്യമല്ല. ഒരു ഉദാഹരണം കേൾക്കൂ. ഒരിക്കൽ സ്വാമി പ്രൊഫസർ അനിൽകുമാറിനോട് പറഞ്ഞു, ആ ടിന്നിലുള്ള ലഡു കൊണ്ടുവരിക. അതിനുശേഷം സ്വാമി ഇൻ്റർവ്യൂ മുറിയിലേക്ക് പോയി. പ്രൊഫസർ ഉടൻ തന്നെ 2 വിദ്യാർത്ഥികളെ വിളിച്ച് ആ ലഡു ടിൻ കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടികൾ അത് ചെയ്തു. സ്വാമി വന്നപ്പോൾ അത് കണ്ടു. സ്വാമി ഉടൻ പറഞ്ഞു, എനിക്ക് ഇക്കാര്യം കുട്ടികളോട് നേരിട്ട് പറയാമായിരുന്നല്ലോ. ആരാണ് നിനക്ക് അതിനുള്ള അധികാരം നൽകിയത്? നിനക്ക് സേവയ്ക്കുള്ളൊരവസരം സമ്മാനിക്കുകയായിരുന്നു ഞാൻ, പക്ഷെ നീ അത് കളഞ്ഞു കുളിച്ചു. ഒരുപക്ഷെ ഇത്തരമൊരവസരം ഇനി നിനക്ക് ലഭിച്ചെന്ന് വരില്ല. അഹന്തോരവനെ സേവ ചെയ്യാൻ അനുവദിക്കില്ല. ഈശ്വരനും നമുക്കും ഇടയിലുള്ള വലിയ തടസ്സം അഹന്തയാണ്. അഹന്തയെ തുരത്താൻ സേവനം പോലെ പറ്റിയൊരായുധവുമില്ല. ഒരിക്കൽ ഒരു പറ്റം ചെറുപ്പക്കാരോട് ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ തുടങ്ങി, സ്വാമി, ഞങ്ങൾ വൃദ്ധരെ സഹായിക്കുന്നു, വികലാംഗരെ സഹായിക്കുന്നു, സ്കൂൾ കുട്ടികളെ സഹായിക്കുന്നു. പിന്നെ നിർത്തൂ, നിർത്തൂ, എന്തൊരു വിഡിത്തമാണ് ഈ പുലമ്പുന്നത്. നിങ്ങൾ ആരെയും സഹായിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സഹായിക്കുന്നത്. ഇക്കാര്യം സ്വയം അറിയൂ. സേവ നാം നമ്മെ സഹായിക്കുന്നതാണ്, അല്ലാതെ മറ്റാരെയുമല്ല. ജയ് സൈരാ.